ഹായ് എവരോൺ, ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് ബ്ലോക്കിനെ കുറിച്ചാണ്. പലപ്പോഴും പല വ്യക്തികൾക്കും ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് വരാറുണ്ട്, അതല്ലെങ്കിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കെല്ലാവർക്കും ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും നിരന്തരം വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജോബ് മൊണോട്ടണസ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് വരും, ഒരു ബോറിംഗ് വരും. അതല്ലെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നത്, ഇതിനൊരു കാരണമുണ്ട്. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രശ്നം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. എന്താണ് അതിൻ്റെ കാരണം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഭാഗമാണ് നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗം വളരെ എൻഹാൻസ്ഡ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവേണ്ട മാനസികാവസ്ഥ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നത്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. വളരെ ഡിറ്റാച്ച്ഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് അതൊരു പ്രത്യേക രീതിയിൽ കാര്യങ്ങളെ കാണുന്ന ഒരു മാനസികാവസ്ഥയാണ്. നമ്മളുടെ കാര്യങ്ങളെയും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സിറ്റുവേഷനെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലകളെക്കുറിച്ച് വിഷമിക്കാതെ, നാളെക്കുറിച്ച് വറീഡാവാതെ, ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, ഈ ഒരു നിമിഷത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടിയും സൂപ്പർ കോൺസെൻട്രേഷനോട് കൂടിയിട്ടും നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിൽ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സുകൾ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നിയോ കോർട്ടെക്സ്, അതായത് ക്രിയേറ്റീവ് തിങ്കിങ്ങിന് സഹായിക്കുന്ന നമ്മുടെ ബ്രെയിൻ്റെ ഭാഗം വളരെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആവും. അങ്ങനെ അതിന് ഡെവലപ്പ് ചെയ്ത് നിരന്തരം കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും എന്നിട്ട് അത് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട്, ജോയ്ഫുൾ ആയിട്ട്, ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷാഫി ഇൻസ്പീഴ്സ് അതിന് അവസരം ഒരുക്കുന്നുണ്ട്. ഷാഫി ഇൻസ്പീഴ്സിൽ നിന്ന് മൈൻഡ്ഫുൾനെസ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. വർക്ക്ഷോപ്പിൻ്റെ പേര് വരുന്നത് ഹാപ്പിനെസ് വർക്ക്ഷോപ്പ് എന്നാണ്. ഇനി ഷാഫി ഇൻസ്പീഴ്സിൽ നിന്ന് വരാൻ പോകുന്ന ഹാപ്പിനെസ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക. ഈ മാസം 29th പ്രോഗ്രാം വരുന്നുണ്ട്. നിങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ പിൻവാങ്ങുന്നു. ഷാഫി മുഹമ്മദ്, സീ ലേറ്റർ, ബൈ ബൈ, ടേക്ക് കെയർ.